കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഒക്ടോബർ 3 വ്യാഴാഴ്ചയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത എതിരാളികളായിട്ട് വരുന്ന ഒഡീഷയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 4 മത്സരവും എവേ മത്സരം തന്നെയാണ്. ഒഡീഷയുടെ കാര്യം പറയുകയാണെങ്കിൽ 2 മത്സരം പരാജയപ്പെട്ടതിന് ശേഷം 3 മത്സരം അവർ വിജയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിജയവഴിയിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഒരു ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ തന്നെയായിരിക്കും അവരുടെ ഹോം തട്ടകത്ത് വെച്ച് അവരുടെ അതായത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച 11 തന്നെയായിരിക്കും ഈ മത്സരത്തിൽ ഇറക്കാൻ സാധ്യതയുള്ളത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം, കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ക്യാപ്റ്റനായ അഡ്രിയ ലൂണ മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. അപ്പോൾ 2 പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ഫസ്റ്റ് 11 അഡ്രിയ ലൂണ ഉണ്ടാകും എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ 11 തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ 11 നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷും, ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോസ് റഞ്ജിച്ചും പ്രീതം കോട്ടാലും, റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സന്ദീപും, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നവോച്ചയും ആയിരിക്കും. ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ബിബിൻ മോഹനും അതേപോലെ തന്നെ ഡാനിഷ് ഫാറൂഖും ആയിരിക്കും ഇവരുടെ മുന്നിലായിട്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയൻ ലൂണയായിരിക്കും. ഇരു വിങ്ങുകളിലേക്ക് വരുമ്പോൾ രാഹുൽ കെപിയും നോഹ സദോയും ആയിരിക്കും. സ്ട്രൈക്കറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായ ജീസസ് ജിമിനസ് ആയിരിക്കും. ഇത് ഞങ്ങളുടെ ഒരു പോസിബിൾ 11 മാത്രമാണ്. ഇത് അങ്ങനെ ഇറങ്ങണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഈ മത്സരത്തിൽ നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻ എന്തായാലും വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.